നമസ്കാരം രുചിയുടെ ലോകത്തെ വ്യാജ രാജാവ് മാക്കി നൂഡിൽസിൽ അമിതമായ തോതിൽ ഹാനികരമായ ചില രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രധാനമായും MSG എന്ന പേരിൽ അറിയപ്പെടുന്ന മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന രാസവസ്തുവാണ് ചർച്ചയ്ക്ക് ഏറ്റവും മുന്നിൽ MSG അജിനോമോട്ടോ എന്ന പേരിൽ നമുക്കേവർക്കും സുപരിചിതമാണ് സത്യത്തിൽ എന്താണിത് MSG എന്നത് പ്രകൃതിയിൽ കണ്ടുവരുന്ന ഒരു അമിനോ ആസിഡാണ് നാം നിത്യേന കഴിക്കാറുള്ള തക്കാളി ഉരുളക്കിഴങ്ങ് എന്നിവയിലെല്ലാം ഇവ അടങ്ങിയിട്ടുണ്ട് അതിനു പുറമെ ശരീരത്തിൻ്റെ സുപ്രധാനമായ പ്രവർത്തനങ്ങളിലും ഗ്ലൂട്ടമേറ്റിന് വലിയ പങ്കുള്ളതിനാൽ ശരീരം സ്വയം അത് നിർമ്മിക്കുന്നുമുണ്ട് എന്നാൽ ഇന്ന് നാം രുചിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന MSG തികച്ചും വ്യത്യസ്തമാണ് അതിൻ്റെ കണ്ടെത്തലിന് പിന്നിൽ ഒരു കഥയുണ്ട് സത്യത്തിൽ അജിനോമോട്ടോ എന്നത് ചൈനയുമായും ചൈനീസ് വിഭവങ്ങളുമായും ബന്ധപ്പെടുത്തിയാണ് നാം പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സത്യത്തിൽ ഇത് ആദ്യമായി കണ്ടെത്തിയത് ജപ്പാൻകാരായിരുന്നു അത്രേ പുരാതന കാലത്ത് കടൽപ്പായൽ കൊണ്ട് നിർമ്മിച്ച ഒരു തരം സൂപ്പ് ജപ്പാൻകാരുടെ ഇഷ്ടവിഭവമായിരുന്നു അത്രേ കോംബു എന്ന പേരിലാണ് ഈ വിഭവം അറിയപ്പെടുന്നത് 1908 ജപ്പാനീസ് രസതന്ത്രജ്ഞനായ പ്രൊഫസർ കിക്കുനായി ഇക്കടയാണ് കടൽപ്പായലിൽ നിന്നും ആദ്യമായി ഈ രാസവസ്തുവിനെ വേർതിരിച്ചെടുത്തത് കടൽപ്പായലിൽ നിന്നും മറ്റു പ്രകൃതി വിഭവങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഈ MSG 100% പ്രകൃതിദത്തമായതിനാൽ ആരോഗ്യത്തിന് ഒരു വിധത്തിലുള്ള ദോഷവും പ്രദാനം ചെയ്യുന്നില്ല മറ്റൊരു വലിയ കണ്ടെത്തൽ കൂടെ ഇദ്ദേഹം നടത്തി അതെന്തെന്നാൽ നമ്മുടെ നാവിനുള്ള അഞ്ചാമത്തെ രുചിയെ കുറിച്ചുള്ളതാണത് മനുഷ്യന്റെ നാവിന് 4 രുചികളുണ്ട് മധുരം പുളി ഉപ്പ് കയ്പ് ഇത് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ എന്നായിരുന്നു അത്രയും കാലം ധരിച്ചിരുന്നത് എന്നാൽ മനുഷ്യന്റെ നാവിന് അഞ്ചാമത്തെ ഒരു രുചി കൂടെ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി ഉമാമി എന്നാണ് ഈ അഞ്ചാമത്തെ സ്വാദ് അറിയപ്പെടുന്നത് നാവിലെ ഉമാമി രാസമുകളങ്ങളെ ഉത്തേജിപ്പിക്കാനുള്ള അജിനോമോട്ടോയുടെ കഴിവാണ് അതിനെ രുചിയുടെ രാജാവാക്കി മാറ്റിയത് എന്നാൽ ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു ഇന്ന് ലഭിക്കുന്ന അജിനോമോട്ടോ പ്രകൃതിദത്തമായല്ല ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് അവ നിശ്ചിത അളവിനു മേലെ ശരീരത്തിനകത്ത് പ്രവേശിച്ചാൽ ശരീരത്തിന് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു രാസപരമായി MSG മനുഷ്യന്റെ തലച്ചോറിലെ സന്ദേശ വാഹകരായ ഗ്ലൂട്ടമേറ്റുമായി സാമ്യമുള്ളതിനാൽ ഇത് സൃഷ്ടിക്കുന്ന രുചിയനുഭവം പെട്ടെന്ന് തലച്ചോറിലെത്തുന്നു ഈ രുചി മാത്രമാണ് കഴിക്കുന്നയാൾക്ക് കൂടുതൽ അനുഭവപ്പെടുക ഇത് ചീത്ത രുചികൾ അനുഭവപ്പെടുന്നതിൽ നിന്ന് നാക്കിലെ രസമുകളങ്ങളെ തടയുകയും ചെയ്യുന്നു അതേ രൂപത്തിൽ പഴക്കിയ ഭക്ഷണ സാധനങ്ങളോടൊപ്പം MSG ചേർത്താൽ ഭക്ഷണം കേടാവുന്ന കാര്യം കഴിക്കുന്നയാൾ അറിയാതെ പോകുന്നു ഇതിനാലാണ് ഹോട്ടലുകാർക്ക് അജിനോമോട്ടോയോട് പ്രിയമേറുന്നത് സ്ഥിരമായി MSG അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നവർക്ക് വരുന്ന പ്രത്യേക രോഗമാണ് ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രം നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ചൈനീസ് ഭക്ഷണങ്ങളിൽ ഈ രാസവസ്തു കൂടിയ തോതിൽ കണ്ടുവരുന്നതിനാലാണ് ഈ രോഗവും ഈ പേരിൽ അറിയപ്പെടുന്നത് നെഞ്ചുവേദന വയറുവേദന ഛർദി വയറിളക്കം വായ്ക്കുള്ളിൽ എരിച്ചിൽ തുടങ്ങിയവയാണ് പൊതുവെയുള്ള രോഗലക്ഷണങ്ങൾ അപൂർവം ചിലരിൽ മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും MSG കാരണമാകാറുണ്ട് അത്രേ വിഭ്രാന്തി ഉത്കണ്ഠ ഉറക്കക്കുറവ് അമിത ഉറക്കം അവയൊക്കെ MSG സൃഷ്ടിക്കുന്ന മാനസിക പ്രശ്നങ്ങളാണ് അമിതമായ തോതിൽ സ്ഥിരമായി അകത്തു ചെന്നാൽ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഗ്രന്ഥിയെ പ്രവർത്തനത്തെ തകരാറിലാക്കി മറ്റു പല രോഗങ്ങൾക്കും ഇവ കാരണമായിത്തീരുന്നു നാം നമ്മുടെ ആരോഗ്യത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ MSG അടങ്ങിയ വസ്തുക്കൾ പൂർണ്ണമായും വർജിക്കുന്നതാണ് അഭികാമ്യം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്